Hi everyone, welcome to Mutual Fund Series. This is Nikhil Karoth from Milliondots. If you have not investment life, investment ഒരു ടൂൾ മാത്രമാണ് മ്യൂച്വൽ ഫണ്ട് അപ്പോൾ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഏതെങ്കിലും വിധേന നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടതുണ്ട് നിർബന്ധമായിട്ടും നമ്മുടെ ലൈഫിനെ സെക്യൂർ ആക്കേണ്ടതുണ്ട് നമ്മുടെ വരും തലമുറയെ നമ്മുടെ കുട്ടികളെ സേഫ് ആക്കേണ്ടതുണ്ട് അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ പൊതുവായിട്ട് വരുത്താൻ സാധ്യതയുള്ള മിസ്റ്റേക്സും അതേപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു സീരീസിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സീരീസിലെ എല്ലാ വീഡിയോസും നിർബന്ധമായിട്ടും കാണേണ്ടതുണ്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് മ്യൂച്വൽ ഫണ്ടിൽ സാധാരണ ഒരാൾ എൻട്രി ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴോ വരുത്തുന്ന പൊതുവായിട്ടുള്ള മിസ്റ്റേക്സ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐ ബട്ടണിൽ അതിന് ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോയിലേക്ക് വരിക അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ സംശയങ്ങൾ മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് പലർക്കും അറിയാൻ താല്പര്യമുള്ളത് അല്ലെങ്കിൽ പലർക്കും അറിയേണ്ടതായിട്ടുള്ളത് അവരുടെ സാലറി എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സാലറിയുടെ എത്ര പെർസെൻറ്റേജ് ഞാൻ ഏത് മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങൾ ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 50 മുകളിൽ കാറ്റഗറീസിലായിട്ട് 3000 മുകളിൽ മ്യൂച്വൽ ഫണ്ട്സ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ സാലറിയുടെ ഒരു പോർഷൻ നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട്സിൽ ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ സാലറിയുടെ ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും സേഫായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഏതാണോ അതിലായിരിക്കണം എന്നാൽ ഭേദമായിട്ടുള്ള മാന്യമായിട്ടുള്ള ഒരു റിട്ടേൺസ് നമുക്ക് കിട്ടുകയും വേണം അപ്പോൾ അങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക രണ്ട് മ്യൂച്വൽ ഫണ്ടായിരിക്കും ഒന്ന് ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സും അതേപോലെ തന്നെ മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സും അതിൽ തന്നെ മിഡ് ക്യാപ്പും ഞാൻ അധികം സജസ്റ്റ് ചെയ്യില്ല ഞാൻ മെയിൻലി സജസ്റ്റ് ചെയ്യുക ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട് തന്നെ ആയിരിക്കും അതിന് 3 മേജർ റീസൺസ് ആണുള്ളത് ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ 3 to 5 years ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡീസൻറ്റ് റിട്ടേൺസ് തരുന്നത് നമ്മുടെ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് തന്നെ ആയിരിക്കും മിഡ് ക്യാപ്പിലാണെങ്കിലും സ്മോൾ ക്യാപ്പിലാണെങ്കിലും ഇനി മറ്റേതെങ്കിലും ഇക്വിറ്റി ബേസ്ഡ് മ്യൂച്വൽ ഫണ്ട്സിലാണെങ്കിലും അവിടെ ഒരു 5 to 10 years ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് നല്ലൊരു റിട്ടേൺസ് കിട്ടുക ദെൻ റീസൺ നമ്പർ 2 എന്ന് പറയുന്നത് റിസ്ക് കുറവാണ് എന്നുള്ളതാണ് കാരണം ഇവിടെ നമുക്കറിയാം ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബ്ലൂ ചിപ്പ് കമ്പനീസിലാണ് അപ്പോൾ ബ്ലൂ ചിപ്പ് കമ്പനീസിലായതുകൊണ്ട് തന്നെ അവിടെ റിസ്ക് ഒരു പരിധിവരെ കുറവാണ് എന്ന് തന്നെ നമുക്കറിയുന്നതാണ് മൂന്നാമത്തെ റീസണായിട്ട് എനിക്ക് പറയാനുള്ളത് ലീസ്റ്റ് വൊളാറ്റൈലാണ് ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് ഇപ്പോൾ കോവിഡിൻ്റെ സിറ്റുവേഷൻ നമ്മളൊരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ മിഡ് ക്യാപ് കമ്പനീസ് ആണെങ്കിലും സ്മോൾ ക്യാപ് കമ്പനീസ് ആണെങ്കിലും അത് ക്രാഷായ അത്രയൊന്നും നമ്മുടെ ബ്ലൂ ചിപ്പ് കമ്പനീസ് അല്ലെങ്കിൽ ലാർജ് ക്യാപ് കമ്പനീസ് ക്രാഷ് ആയിട്ടില്ല പിന്നെ അതേപോലെ റിക്കവറിയും വളരെ ഫാസ്റ്റായിട്ട് തന്നെ നടന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ബ്ലൂ ചിപ്പ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഒരു 3 to 5 years നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ബ്ലൂ ചിപ്പ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ബ്ലൂ ചിപ്പ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാടെണ്ണം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിലേതാണ് ബെസ്റ്റ് എന്നുള്ളത് തീരുമാനിക്കേണ്ടതും ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടർ തന്നെയാണ് അപ്പോൾ അതിനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡെക്സിനെക്കാട്ടിലും നിർബന്ധമായിട്ടും കൂടിയ റിട്ടേൺസ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് തന്നിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ ഇൻഡെക്സ് ഫണ്ടിൻ്റെ അതേ റിട്ടേൺസ് ആണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ടും തരുന്നത് എന്നുണ്ടെങ്കിൽ പോലും നമ്മളവിടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസിൽ എക്സ്പെൻസ് റേഷ്യോ കൊടുക്കേണ്ടതായിട്ടില്ലേ അപ്പോൾ അവിടെയും നമുക്ക് ഇൻഡെക്സ് ഫണ്ടിനെക്കാട്ടിലും നഷ്ടത്തിലായിരിക്കും കാരണം ഈ എക്സ്പെൻസ് റേഷ്യോ കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ അപ്പോൾ അതിലും നല്ലത് നമുക്ക് ഇൻഡെക്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കില്ലേ അപ്പോൾ അതിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് ഏത് മ്യൂച്വൽ ഫണ്ടാണോ തരുന്നത് അതായിരിക്കേണ്ടത് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ഞാൻ ഡീറ്റെയിൽഡ് അനാലിസിസ് സ്റ്റഡി നടത്തിയ സമയത്ത് എനിക്ക് 3 മ്യൂച്വൽ ഫണ്ട്സ് ആണ് എനിക്ക് കൺവീൻസിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ആ 3 ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ് ഇതൊരിക്കലും നിങ്ങൾ ഇന്ന മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു കോൾ ഔട്ടല്ല ഞാൻ എൻ്റെ അനാലിസിസ് സ്റ്റഡീസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടേതായ അനാലിസിസ് നടത്തിക്കൊണ്ട് മാത്രമേ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകാൻ പാടുള്ളൂ
അപ്പം ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള മൂന്ന് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നതിൽ ഒന്ന് കാനറ റൊബേക്കോ ബ്ലൂ ചിപ്പ് ഫണ്ട്, അതേപോലെ തന്നെ രണ്ടാമത്തത് നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ്പ്, മൂന്നാമത്തത് ICICI പ്രൂ ബ്ലൂ ചിപ്പ് മ്യൂച്വൽ ഫണ്ട്. ഈ മൂന്നെണ്ണമാണ്. അതിന് എൻ്റെതായ കാരണങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഫസ്റ്റ് കാരണം എന്ന് പറയുന്നത് ബീറ്റ. നമ്മൾ ബീറ്റയെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇൻഡെക്സ് 1% താഴേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സ് എത്ര ശതമാനം താഴേക്ക് പോകുന്നു, അതിനല്ലേ നമ്മൾ ബീറ്റ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ നിഫ്റ്റി 1% താഴത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കാനറ റൊബേക്കോ ബ്ലൂ ചിപ്പ് ഫണ്ട് 89% താഴത്തേക്ക് പോവും, നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ്പ് 97% താഴത്തേക്ക് പോവും, ICICI പ്രൂ ബ്ലൂ ചിപ്പ് 94% താഴത്തേക്ക് പോവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിഫ്റ്റി 1% കറക്ഷന് പോയാൽ അത്ര പോലും പോകുന്നില്ല നമ്മൾ ഈ സെലക്ട് ചെയ്ത മൂന്ന് മ്യൂച്വൽ ഫണ്ടുകൾ എന്നുള്ളതാണ്. ഇപ്പോൾ ലാർജ് ക്യാപ് കമ്പനീസിൽ തന്നെ ബാക്കിയുള്ള മ്യൂച്വൽ ഫണ്ടിലെ നിങ്ങൾ ബീറ്റ ഒന്ന് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനേക്കാൾ കൂടുതൽ താഴത്തേക്ക് പോയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ ഈ മൂന്നെണ്ണം മാത്രം സെലക്ട് ചെയ്യാനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് എക്സ്പെൻസ് റേഷ്യോ. നമുക്കറിയാം നമ്മുടെ ഫണ്ട് ഒരാൾ ഹാൻഡിൽ ചെയ്യുന്നതിന് നമ്മൾ കൊടുക്കേണ്ട ഫീ ആണ് എക്സ്പെൻസ് റേഷ്യോ എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ എക്സ്പെൻസ് റേഷ്യോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാനറ റൊബേക്കോ ബ്ലൂ ചിപ്പിനാണെന്നുണ്ടെങ്കിൽ 0.38, അതേപോലെ തന്നെ നിപ്പോൺ ഇന്ത്യക്കാണെങ്കിൽ 1, അതേപോലെ തന്നെ ICICI ആണെന്നുണ്ടെങ്കിൽ 1.07 എന്നിങ്ങനെയാണ് നമ്മുടെ എക്സ്പെൻസ് റേഷ്യോ കിടക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഒന്നിനെ ബെസ്റ്റായിട്ട് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ കാനറ റൊബേക്കോ ബ്ലൂ ചിപ്പ് ഫണ്ട് തന്നെ ആയിരിക്കും. പിന്നെ ഇതിലേറെയൊക്കെ മേജറായിട്ടുള്ള ഒരു ഫാക്ടർ കൂടെ ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കറിയാം കഴിഞ്ഞ 3 വർഷത്തെ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോവിഡ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ റഷ്യ ഉക്രൈൻ വാർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ സർവൈവ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഏതാണ് എന്നുകൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടില്ലേ. അപ്പോൾ ഇവിടെ കഴിഞ്ഞ 3 വർഷത്തെ റിട്ടേൺസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഉള്ള ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടില്ല ഏത് മ്യൂച്വൽ ഫണ്ടാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിൽ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കാനറ റൊബേക്കോ ബ്ലൂ ചിപ്പ് മ്യൂച്വൽ ഫണ്ട് 2.27% കഴിഞ്ഞ 3 വർഷത്തിൽ റിട്ടേൺസ് തന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിപ്പോണിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.76, അതേപോലെ ICICI പ്രൂ ബ്ലൂ ചിപ്പ് ആണെന്നുണ്ടെങ്കിൽ 1.77%. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും കഴിഞ്ഞ 3 വർഷത്തിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് ഏതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കാനറ റൊബേക്കോ ബ്ലൂ ചിപ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഇനി വരുന്ന വർഷങ്ങളിലും ഇത് പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പറ്റില്ല. ഇത് കഴിഞ്ഞ 3 വർഷത്തെ ഹിസ്റ്ററി അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ വെച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പ്രെഡിക്ഷൻ നടത്താൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും വരുന്ന വർഷങ്ങളിലും ഇത് ഇതുപോലെ തന്നെ പെർഫോം ചെയ്യും എന്നല്ല. ഈ കഴിഞ്ഞ പെർഫോമൻസിൻ്റെ ബേസിസിൽ നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പേഴ്സണലി സെലക്ട് ചെയ്യാൻ പോകുന്നത് കാനറ റൊബേക്കോ ബ്ലൂ ചിപ്പ് ഫണ്ട് തന്നെ ആയിരിക്കും. നിങ്ങളും നിങ്ങളുടേതായ അനാലിസിസ് നടത്തിക്കൊണ്ട് മാത്രം ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടന്നു വരിക. നിങ്ങളുടെ വലിയ വലിയ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കേണ്ടേ? ഞങ്ങളുണ്ട് കൂടെ.